സോണിയയുടെ നാത്തൂൻ പാരുളുടെ കൈ നീണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും ഒരു ഷോൾ ഇട്ടേക്കും അതാവുമ്പോ അപ്പ ആരും കാണൂലല്ലോ സോണിയയുടെ വിവാഹം ഇപ്പൊ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അവൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം തോന്നി പാരുൾ ഞാൻ നിനക്ക് വേണ്ടി പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന് അമ്മ പറഞ്ഞു ആദ്യമായിട്ട് അടുക്കളേക്ക് കയറിയപ്പോൾ പായസം തന്നെ ഉണ്ടാക്കാൻ അപ്പം ഞാൻ നിനക്ക് വേണ്ടിയും കൂടെ കൊണ്ടുവന്നതാ വേണ്ട ചേട്ടത്തി എനിക്കിപ്പ വേണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം എന്നാ ശരി കുഴപ്പമില്ല ഇവിടെ വെച്ചേക്കാം നീ കുറച്ചുകഴിയുമ്പോൾ എടുത്ത് കഴിച്ചോണേ ഈ എന്താണ് കൈ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് നിന്റെ കയ്യില് വല്ല പരിക്കുണ്ടോ കുട്ടി നീ എന്തിനാ ഷോൾ ഇട്ടിട്ടിരിക്കണേ കല്യാണ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു നീ ഷോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഏഹ് ഇല്ല ചേട്ടത്തി മുറിവൊന്നുമില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് പഠിക്കാനും ഉണ്ട് ചേട്ടത്തി പോയിക്കോളൂ കേട്ടോ ശരി ഞാൻ പോയിക്കോളാം സോണിയ വിഷമത്തോടെ മുറിയിൽ നിന്നും പുറത്തോട്ട് വന്നു എന്തായാലും അവൾ ഇനി ഈ വീട്ടിൽ തന്നെ താമസിക്കാനുള്ളതല്ലേ അവൾക്കെല്ലാം മനസ്സിലായിക്കോളൂ ഒരു ദിവസം സോണിയ മാർക്കറ്റിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് അപ്പുറത്തെ സ്ത്രീകൾ അവളെ പിടിച്ചു നിർത്തി അതേ മരുമകളെ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ആന്റി നീ നിന്റെ നാത്തൂവിനെ കണ്ടിട്ട് പേടിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ല എനിക്കൊന്നും മനസ്സിലായില്ല ആൻറ്റി ഞാൻ ഉദ്ദേശ്യം എന്താണെന്ന് വെച്ചാലേ നിന്റെ നാത്തൂവിന്റെ വലിയ കൈ കണ്ടിട്ട് നീ പേടിച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഈ ഏരിയയിലെ എല്ലാ ആൾക്കാർക്കും അവളെ പേടിയാണ് പറയാൻ പറ്റൂലല്ലോ അവളുടെ ആ നീണ്ട കൈ കൊണ്ട് എപ്പഴാന്ന് നമ്മുടെ കഴുത്തൊക്കെ പിടിക്കണേ ഒരു മാതിരിയാണവള് സൂക്ഷിച്ചക്കൻ ജീവിക്കണേ എന്റെ വിമല ചേച്ചി നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയണേ കല്യാണം കഴിഞ്ഞ് വന്ന കുട്ടിയല്ലേ അവളോടല്ലേ ആദ്യം അവരിത് പറയുള്ളൂ അവൾ എപ്പോഴേ അറിഞ്ഞു കാണും നമ്മൾ എന്തിനാ ഇതൊക്കെ പറയണേ അല്ലേ കുട്ടി അതെ ആൻറ്റി എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പിന്നെ വരാമേ അയൽവക്കത്തെ കാര്യങ്ങൾ കേട്ട് സോണിയ്ക്ക് ഇത്തിരി പേടി തോന്നി വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവൾക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി പാരുൾ പാരുൾമോളെ നീ വിഷമിക്കല്ലേ നിനക്ക് സംഭവിച്ചത് അത്ര നല്ലതൊന്നും എനിക്കും വിഷമമുണ്ട് നീ പറ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് ഇത്രയും വലിയ കൈ ആയത് എങ്ങനെയാണിത് അതു പിന്നെ ചേട്ടത്തി രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഹിൽ സ്റ്റേഷനില് കൂട്ടുകാരികളുടെ കൂടെ കറങ്ങാൻ പോയതായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുപാട് വൈകിയിരുന്നു പിന്നെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഹോട്ടൽ മുറി വാടകയ്ക്കെടുത്തു എന്റെ നിനക്ക് എന്താണ് പ്രശ്നം നല്ലൊരു ഹോട്ടൽ അല്ലേ പിന്നെന്താ ഇതിനകത്ത് പ്രശ്നം നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഈ ഹോട്ടലിലുള്ള എല്ലാ ആൾക്കാരുടെ കൈകൾ എന്ത് വലുതായിട്ടാ നീണ്ടിരിക്കണേ ഇത് കാണുമ്പോ തന്നെ പേടിയാവണം എനിക്ക് എടി പൊട്ടി അവരുടെ കൈ ചിലപ്പോ ഓട്ടോമാറ്റിക് തന്നെ ഇങ്ങനെ നീണ്ടുപോയതായിരിക്കും അവർക്കാണെങ്കിൽ ഇവിടെ തന്നെ നിന്ന് റൂമ് തുറക്കാലോ ശരിയാണ് രജനി പറയുന്നത് എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ തോന്നുന്നത് ഇതാ നിങ്ങളുടെ മുറിയുടെ താക്കോല് തരൂ എന്റെ പാറുൾ നല്ല ക്ഷീണമുണ്ട് നമുക്ക് വാ ഡ്രസ്സൊക്കെ ഒക്കെ മാറിയിട്ടിരിക്കാം എന്നിട്ട് രാവിലെ നമുക്ക് കറങ്ങാൻ പോവാം സോണിയ ചേട്ടത്തി അവിടത്തെ ഹോട്ടലൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എല്ലാവരുടെ കൈ നീണ്ടാണ് ഇരുന്നത് എനിക്കിതൊക്കെ കണ്ടപ്പോ ഒരുമാതിരിയായിട്ട് ഇരിക്കുകയായിരുന്നു പക്ഷെ മേഘൻ രജനിക്ക് ഇതൊക്കെ ഒരു തമാശയായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മേഘയൻ രജനി ആ റിസപ്ഷനിൽ ഇരുന്ന രണ്ട് പെണ്ണുങ്ങളുടെ കൈ നോക്കി ചിരിച്ചപ്പോൾ അവർക്ക് വല്ലാതെ ദേഷ്യം വന്നിരുന്നു അത് കഴിഞ്ഞു ഞങ്ങൾ റൂമിലോട്ട് പോകാൻ നേരത്ത് ഞങ്ങളുടെ റൂമിലേക്ക് ജ്യൂസ് കൊണ്ടുവരാൻ ഒരു ചെറുക്കം വന്നു എന്റെ ചേട്ടാ എന്തിനാണ് ജ്യൂസും കൊണ്ട് റൂമിലോട്ട് വന്നത് നിങ്ങൾക്ക് അവിടെ തന്നെ നിന്ന് ജ്യൂസ് തരായിരുന്നല്ലോ ഇങ്ങോട്ട് മേഘ ഇങ്ങനെ ആരെയും കളിയാക്കാൻ പാടില്ല പതുക്കെ പറ അയാൾക്ക് അയാ വിഷമാകും പിന്നെ ചേട്ടാ ഞങ്ങൾ ഈ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടില്ലല്ലോ മാഡം ഇത് ഞങ്ങളുടെ ഹോട്ടലിലെ സ്പെഷ്യൽ ജ്യൂസാണ് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് വരുന്നവർക്കെല്ലാം ഞങ്ങൾ ആദ്യം അവർക്ക് ഈ ഹോട്ടലിലെ ഈ സ്പെഷ്യൽ ജ്യൂസ് കൊടുക്കും ആഹാ ചേട്ടാ കൊള്ളാലോ കാണാനും നല്ല രസമുണ്ടല്ലോ ഈ ജ്യൂസ് ടേസ്റ്റും ഉണ്ടാവും എന്താ ഇവിടെ വെച്ചേരെ ഞങ്ങൾ കുടിച്ചോളാം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ജ്യൂസ് കുടിച്ചിരുന്നു ശരിക്കും മറ്റുള്ള ജ്യൂസ് പോലെ തന്നെ സാധാരണ ജ്യൂസ് തന്നെയായിരുന്നു പക്ഷെ അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോൾ കൈക്കൊക്കെ ഒരു വ്യത്യാസം തോന്നി എന്ത് പറ്റി പാരുൾ നീ എന്തിനാ എപ്പോഴും കയ്യിൽ നോക്കിക്കൊണ്ടിരിക്കണേ അറിയില്ല ആർക്കും തോന്നുന്നില്ലേ കൈ ഇച്ചിരി നീണ്ടതുപോലെ അങ്ങനെ തോന്നുന്നുണ്ട് എന്റെ പൊന്നുമോളെ അത് പിന്നെ ഹോട്ടലിലെ എല്ലാ ആൾക്കാരുടെ കൈ നീണ്ടതായതുകൊണ്ട് കണ്ടു കണ്ട് നമുക്കും അങ്ങനെ തോന്നുന്നതാണ് ഇനി പെട്ടെന്ന് തന്നെ ബാഗ് പാക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് പോവേണ്ടതാണ് ഇത്രയുള്ളു ചേട്ടത്തി ഞങ്ങൾ അവിടുന്ന് പിന്നീട് ഇറങ്ങി പക്ഷെ പതുക്കെ പതുക്കെ എന്റെ കൈ നീണ്ടു നീണ്ടു വന്നു രജനിയും മേഘയോടും ചോദിച്ചപ്പോഴും അവരുടെ കൈകളും ഇതുപോലെ നീണ്ടു നീണ്ടു തന്നെ വന്നുകൊണ്ടിരുന്നു എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് ചേട്ടത്തി ഹോട്ടലിൽ നിന്ന് കുടിച്ച ആ ജ്യൂസിൽ എന്തോ കലർത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കൈ ഇത്രയും നീണ്ടത് മേഘയുടെ രജനിയുടെ കൈ നീണ്ടത് തന്നെയാണ് അവരും ഇതുപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല പാറുൽ നീ ഹോട്ടലിനുള്ള ആൾക്കാരോട് ചോദിക്കണായിരുന്നു ഇതിനെക്കുറിച്ച് അടുത്തുള്ള പോലീസിനെ അറിയിക്കണായിരുന്നു എന്റെ സോണിയ മോളെ അയിന് അവിടെ സ്റ്റാഫും വല്ല ഉണ്ടാവണ്ടായിരുന്നോ കംപ്ലൈന്റ് ഒക്കെ കൊടുക്കാനായിട്ട് അവിടെയാണെങ്കിൽ സ്റ്റാഫ് പോലും ഇല്ല കൈ നീണ്ടതായിട്ടുള്ള പോലീസുകാർക്കാണെ മോളെ ഒരാളെ ശംശയുണ്ടായിരുന്നില്ല ഹോട്ടലില് ഇതൊരു വളഞ്ഞൊരു കഥയാണ് മോളെ ഇതിലെന്റെ മോളുടെ ജീവിതമാണ് ഇരിക്കുന്നത് ഇതിലെനിക്ക് എന്തോ ഒരു കുഴപ്പം തോന്നുന്നുണ്ട് അമ്മ എനിക്ക് കുറച്ചു ദിവസം സമയംന്താ ഞാൻ എന്റെ രീതിക്ക് ഈ പ്രശ്നം ആക്കാൻ പറ്റും നോക്കട്ടെ എനിക്ക് എനിക്കെന്റെ നാത്തൂനെ ഇങ്ങനെ വിഷമിച്ച് ജീവിക്കണത് കാണാൻ പറ്റത്തില്ല സോണിയ ഉറപ്പിച്ചിരുന്നു അവൾക്ക് ഈ സത്യം അറിഞ്ഞേ പറ്റുള്ളെന്ന് അങ്ങനെ അവൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഹണിമൂണിന് പോയത് അതേ ഹിൽ സ്റ്റേഷനിൽ തന്നെ അതേ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു സോണിയ നീ എങ്ങനെ സത്യം കണ്ടെത്താനാണ് നമ്മൾ ഒറ്റയ്ക്കാണ് ഇത് വളരെ റിസ്ക് ആണ് പോലീസിൽ അറിയിക്കുന്നതല്ലേ ബുദ്ധി ഒട്ടും വിഷമിക്കേണ്ട അനിൽ ഞാൻ എല്ലാത്തിനുമുള്ള പരിഹാരം കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ ഇൻസ്പെക്ടറുമായിട്ട് സംസാരിച്ചു വെച്ചേക്കുവാ എനിക്ക് ഇത്രയെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ പുള്ളി ഇവിടെ വരാമെന്നാ പറഞ്ഞേക്കുന്നത് വാ ഞാൻ നിനക്ക് എല്ലാം പറഞ്ഞു തരാം ഇൻസ്പെക്ടർ ജോഷി നമ്മുടെ അപ്പുറത്തെ മുറിയിലാണ് താമസിക്കുന്നത് പുള്ളി ഈ പ്രശ്നം ശരിയാക്കാൻ വേണ്ടി കുറെ നാളായി നടക്കുന്നു പിന്നീട് ഞാൻ അങ്ങേരോട് സംസാരിച്ചപ്പോ പുള്ളിക്ക് ഈ പ്രശ്നം അറിയാമായിരുന്നു അപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്താണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ പാറിലൊന്ന് കണ്ട കൈ നീണ്ട സ്റ്റാഫിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇതുവരെ ഞാൻ നോക്കട്ടെ ഞങ്ങളുടെ ഹോട്ടലിന്റെ വകയായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള കേക്കാണിത് ഇവിടെ വരുന്ന എല്ലാ പുതിയ കപ്പിൾസിനും ഞങ്ങളുടെ ഹോട്ടലിന്റെ വകയായിട്ട് ഈ കേക്ക് കൊടുക്കാറുണ്ട് ആണോ കൊള്ളാം വളരെ സന്തോഷം താങ്ക് യു ഇത് കാണാൻ വളരെ സുന്ദരായിട്ടുണ്ടല്ലേ ആ ചെറുക്കന്റെ കൈ നീണ്ടതായിരുന്നു നിങ്ങളത് ശ്രദ്ധിച്ചായിരുന്നോ സോണിയ ഞാൻ അവനെ ശ്രദ്ധിച്ചതേയില്ല എന്റെ ശ്രദ്ധ മുഴുവൻ കേക്കിലായിരുന്നു ഇല്ല നമ്മൾ ഈ കേക്ക് എന്തായാലും ഇപ്പൊ കഴിക്കുന്നില്ല അവിടെ വെച്ചേക്കൂ നമുക്കെന്തായാലും ഹോട്ടലിന്റെ പുറത്തു പോയെന്ന് കറങ്ങിട്ട് വരാം അങ്ങനെ സോണിയാണിലും കൂടെ കേക്ക് കഴിക്കാതെ തന്നെ പുറത്തോട്ട് വന്നു ഇനി വളരെ കുറച്ച് സമയം മതി അവരും ഞാൻ അവന് കേക്ക് കൊടുത്തിട്ടുണ്ട് അതിലെ മരുന്ന് കാരണം അവന്റെ കൈ നീണ്ടു പോകും അത് ശരിയാണ് ഇവർക്കറിയില്ലല്ലോ നീണ്ട കൈയുള്ള സ്റ്റാഫ്സൊക്കെ രാത്രിയാണ് ഇവിടെ വരാറുള്ളതെന്ന് എന്തായാലും രാത്രി വരുന്നവരുടെ കൈ നീണ്ടിട്ടേ ഇവിടുന്ന് പോകാറുള്ളൂ സോ ഞാൻ ആദ്യമേ ഇൻസ്പെക്ടർ ജോഷിക്ക് ഫോൺ ചെയ്തിരുന്നു ഇൻസ്പെക്ടർ ജോഷി ആണെങ്കിൽ പുളിയുടെ എല്ലാ ടീമിനെ ആദ്യം തന്നെ വരുത്തിയിരുന്നു അവിടെ അങ്ങനെ കൊറച്ചു കഴിഞ്ഞപ്പോ ഹോട്ടലിലെ സ്റ്റാഫ്സിനെ കുറിച്ചുള്ള എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലാക്കി കിട്ടി ഞങ്ങളോട് ക്ഷമിക്കൂ ഞങ്ങൾക്ക് തെറ്റുപറ്റി തെറ്റുപറ്റിയെന്നോ ഇന്ന് നിങ്ങൾ ഈ ചെയ്ത പരിപാടിക്ക് എന്റെ നാത്തൂൻ അവിടെ കിടന്ന് അനുഭവിക്കുകയാണ് നിങ്ങൾ തെറ്റായ മരുന്ന് കൊടുത്ത് എന്റെ നാത്തൂനും അവളുടെ കൂട്ടുകാരികളൊക്കെ കൈ നീണ്ട ഇങ്ങനെ ഗതികെട്ടിരിക്കുകയാണ് അല്ല നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നേ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഞങ്ങളുടെ ഹോട്ടലിൽ തിരക്ക് കൂടാൻ വേണ്ടിയാ ഞങ്ങളുടെ നീളം കൈയിലുള്ള സ്റ്റാഫുകളെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരാറുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ കൈകൾ നീളാൻ വേണ്ടി ഞങ്ങൾ മരുന്ന് കഴിക്കാൻ തുടങ്ങി പക്ഷേ പതിയെ പതിയെ നീളം കൈ ഞങ്ങൾക്ക് പ്രശ്നമായി മാറാൻ തുടങ്ങി ആളുകൾ ഞങ്ങളെ പേടിക്കാൻ തുടങ്ങി മാത്രമല്ല ഞങ്ങളുടെ ഹോട്ടലിലേക്ക് ആരും വരാതായി ഞങ്ങൾ ചെയ്ത ആ തെറ്റുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൈ തന്നെ വെറുക്കുന്നു ഞങ്ങളുടെ കൈ നീളമുള്ളതാണ് എന്നാൽ ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് ചാർത്തി ഞങ്ങൾ ചിന്തിച്ചത് ഞങ്ങൾക്ക് സംഭവിച്ചതല്ല എല്ലാ ആളുകൾക്കും സംഭവിക്കട്ടെ എന്നാണ് ഇപ്പൊ നിങ്ങൾ ജയിലിലേക്ക് പോകും ഈ ഹോട്ടൽ ബന്ദ് ചെയ്യാൻ പോവാം അപ്പോഴാണ് അവിടെ ഒരു മാന്ത്രികൻ വരുന്നത് പേടിക്കണ്ട മാഡം നിങ്ങളുടെ നീളമുള്ള കൈകൾ തീർച്ചയായും ശരിയാവും നീളം വെക്കാനുള്ള മരുന്ന് അവരുടെ കയ്യിലുണ്ടെങ്കിൽ കൈ നീളം കുറയ്ക്കാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട് ഞാൻ ഈ മരുന്ന് എല്ലാവർക്കും കൊടുക്കില്ല കാരണം അതിലൊരു ഗുണവുമില്ല ഈ മരുന്ന് താങ്കൾ അനുജിത്തിക്ക് കഴിക്കാൻ കൊടുക്കൂ അവരുടെ കൈകൾ ആദ്യം ശരിയാകട്ടെ ഞാനും ഈ ഹോട്ടലിലെ ഈ രഹസ്യം അന്വേഷിച്ചാണ് വന്നത് കാരണം ഇതുപോലൊരു അപകടം എൻ്റെ അനിയത്തിക്ക് സംഭവിച്ചു പക്ഷെ എന്റെ കയ്യിൽ ഈ മരുന്നുണ്ടായിരുന്നു ഞാനത് ശരിയാക്കിയെടുത്തു ഇതുപോലെ മറ്റുള്ളവർക്ക് സംഭവിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഈ സത്യം എല്ലാവരോടും വെളിപ്പെടുത്തണം ആളുകൾ ചിന്തിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്കെന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് മറ്റുള്ളവർക്കും സംഭവിക്കണമെന്നാണ് താങ്ക് യു സർ താങ്ക് യു സോ മച്ച് ഹോട്ടലിലെ സ്റ്റാഫുകൾക്കൊക്കെ ശിക്ഷ കിട്ടി ആ ഹോട്ടലും അങ്ങനെ അടച്ചുപൂട്ടിയിട്ടു മാന്ത്രികന്റെ മരുന്നുകൊണ്ട് സോണിയുടെ നാത്തൂന്റെ കൈ വീണ്ടും പഴയതുപോലെയായി മേഘയ്ക്കും രജനിക്കും പാരുള്ള മരുന്നു കൊണ്ട് കൊടുക്കും അപ്പോഴേക്കും മേഘയും രജനിയും പഴയതുപോലെ തന്നെയായി സോണിയുടെ നാത്തൂൻ പാരുളുടെ കൈ വീണ്ടും പഴയതുപോലെയായി അങ്ങനെ അവൾ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി താങ്ക് യു ചേട്ടത്തി നാത്തൂനാ നീ ചേട്ടത്തി ഞങ്ങളുടെ കോളേജിൽ എല്ലാവരും ഗോവക്ക് ട്രിപ്പ് പോകുന്നുണ്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നുണ്ട് എനിക്കും പോകണമെന്ന് തോന്നുന്നു ചേട്ടത്തി ഞാനും പൊയ്ക്കോട്ടെ അയ്യായിരം രൂപ തരാമോ എന്റെ ദൈവമേ അയ്യായിരം രൂപയോ അതിന് എന്തോരം വീട്ടു സാധനങ്ങൾ വാങ്ങാം നീ ഗോവയിലൊന്നും പോകണ്ട മിണ്ടാതെ വീട്ടിലിരുന്ന് വീട്ടുജോലി ചെയ്തോണ്ടിരുന്നോ എന്നാ ഈ തുണിയെല്ലാം കൊണ്ടുപോയി മടക്കി വെക്ക് എന്നാൽ ചേട്ടത്തി കോളേജിൽ പോകാൻ സമയമായി ഞാൻ കോളേജിൽ നിന്ന് വന്നിട്ട് മടക്കി വെക്കാം ഓ നീ പഠിച്ചിട്ട് ഇനി ആവാൻ പോവുകയാണോ കല്യാണം കഴിഞ്ഞാലും വീട്ടുജോലിയല്ലേ ചെയ്യേണ്ടത് പോ പോ പോയി വീട്ടിലെ ജോലിയെല്ലാം ചെയ് അതിനുശേഷം ശിവാനി അന്ന് കോളേജിൽ പോകുന്നത് നിർത്തി എല്ലാ തുണിയും അയൺ ചെയ്തുകൊണ്ടേയിരുന്നു ശിവാനിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയിരുന്നു ശിവാനി ഇപ്പോൾ ചേട്ടന്റെ വീട്ടിലായിരുന്നു എന്നാൽ ചേട്ടന്റെ വീട്ടിൽ അവളെ ശരിക്ക് നോക്കിയിരുന്നതേ ഇല്ല അടുത്ത ദിവസം രാവിലെ ശിവാനി കോളേജിൽ പോയപ്പോൾ അവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആകാശ് അവളോട് ചോദിച്ചു ശിവാനി നീ എന്താ കോളേജിലേക്ക് വരാത്തത് ഞാൻ നിനക്ക് വേണ്ടി എത്ര നേരം കാത്തിരുന്നെന്നറിയാമോ ഒന്നുമില്ല ആകാശ് അത് വീട്ടിൽ കുറെ ജോലി ഉണ്ടായിരുന്നു ജോലി കൂടുതലായിരുന്നു അതോ നിന്റെ ചേട്ടത്തി വിടാത്തതാണോ അതെ ആകാശ് ചേട്ടത്തിയാണ് കോളേജിൽ വിടാത്തത് ഞാൻ കോളേജിൽ പഠിക്കുന്നത് ചേട്ടത്തിക്ക് ഇഷ്ടമല്ല ഇനി ഞാൻ വീട്ടിലിരുന്ന് പഠിക്കാൻ ചിന്തിച്ചാലും അവർ എന്നെ വെറുതെ ഇരിക്കാൻ വിടാതെ ജോലികൾ തരും ഇതെല്ലാം എന്താ നീ ചേട്ടനോട് പറയാത്തത് ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം ചേട്ടത്തിയെ പോലെ ചേട്ടനും എന്നും എന്നോട് വഴക്കിടും കല്യാണത്തിന് മുൻപ് മുൻപെന്നോട് സ്നേഹമുണ്ടായിരുന്നു എന്നാൽ ചേട്ടത്തി എന്നാണോ വീട്ടിൽ വന്നത് അന്നു മുതൽ സ്നേഹമെല്ലാം പോയി ശിവാനി വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് ആകാശ് ഒരുപാടും വിഷമിച്ചു കാരണം മനസ്സിലവൻ ശിവാനിയെ സ്നേഹിച്ചിരുന്നു എന്നാൽ ശിവാനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ കോളേജിലെ ബെല്ലും അടിച്ചു ആകാശ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ശരി വേഗം വാ കൃപ ടീച്ചറിന്റെ അതിനുശേഷം ശിവാനിയും ആകാശം ലെക്ചർ അറ്റൻഡ് ചെയ്യാൻ ക്ലാസ്സിലേക്ക് പോയി അങ്ങനെ നാളുകളും കടന്നു ഒരു ദിവസം ആകാശ് ശിവാനിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി പോയി ശിവാനി കാറിൽ നിന്നിറങ്ങുന്നത് അവളുടെ ചേട്ടത്തി കണ്ടു ശിവാനി വീട്ടിൽ പോയതും അവളോട് ചോദിച്ചു ഇപ്പോഴാണോ വീട്ടിലേക്ക് വരേണ്ടത് നിനക്ക് നാണോ മാനോ ഒന്നും ഇല്ലേ ചേട്ടത്തി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഒരു മണിക്കൂറല്ലേ ലേറ്റായുള്ളൂ ഞാനിത് ഒരു ദിവസം കഴിഞ്ഞു വന്നതുപോലെയാണല്ലോ എന്നെ എതിർത്തു സംസാരിക്കുന്നു ഇന്ന് ഒരു മണിക്കൂറിന് ഞാൻ നിന്നെ വെറുതെ വിട്ടാൽ നാളെ നീ രണ്ടു ദിവസത്തേക്ക് തിരിച്ചു വരില്ല ആദ്യം ഞാൻ ചോദിക്കുന്നതിന് മറുപടിതാ ചേട്ടത്തി രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് എക്സാമാ ഞാൻ ലൈബ്രറിയിൽ പഠിക്കുകയായിരുന്നു വീട്ടിൽ എന്നെ പഠിക്കാൻ സമ്മതിക്കില്ല എന്തെങ്കിലും ജോലി തന്നുകൊണ്ടേയിരിക്കും ഓഹോ അതാണോ കാര്യം നീ കാരണങ്ങൾ നാക്കിന്റെ തുമ്പിൽ വെച്ചിരിക്കാണല്ലോ നിന്നെ ഇറക്കി വിട്ടിട്ട് പോയില്ലേ ആ ചെക്കൻ ആരാ അവൻ കോളേജിൽ എന്റെ കൂടെ പഠിക്കുന്നതാ ഇന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി അതുകൊണ്ടാ അവൻ എന്നെ ഡ്രോപ്പ് ചെയ്തത് വരുംതോറും നിനക്ക് അഹങ്കാരം കൂടുന്നുണ്ട് ഇന്ന് ആരുടെ കൂടെയോ നീ കാറിലിറങ്ങി നാളെ ആരെയെങ്കിലും കെട്ടിക്കൊണ്ടുവരും ഞങ്ങളുടെ അഭിമാനം എന്താകും ഇന്ന് നിന്റെ ചേട്ടൻ വരട്ടെ ചേട്ടനോട് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാ ശിവാനി തന്റെ ചേട്ടത്തിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ ചേട്ടത്തി ഒന്നും കേട്ടതേ ഇല്ല അവളുടെ ചേട്ടം വന്നതും എല്ലാം പറയണമെന്ന് കരുതി അപ്പോൾ ചേട്ടൻ മയങ്ക് വീട്ടിൽ വന്നതും അന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു അടുത്ത ദിവസം രാവിലെ ശിവാനി എന്നത്തെയും പോലെ പുറപ്പെട്ട് കോളേജിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ ചേട്ടൻ മയങ്ക അവളെ തടഞ്ഞു ശിവാനി ഇനി നീ കോളേജിലേക്ക് പോകണ്ട എന്നാൽ എന്താ ചേട്ടാ എനിക്ക് എക്സാം ഉണ്ട് പഠിച്ചതൊക്കെ മതി വീട്ടിലിരുന്ന് വീട്ടുജോലികൾ പഠിക്ക് നീ ഞങ്ങളെ അപമാനപ്പെടുത്തുന്നതിന് മുൻപ് നിന്നെ ഞങ്ങൾ കല്യാണം ചെയ്ത് അയച്ചോളാം കല്യാണമോ ഇത്രയും പെട്ടെന്നോ പറ്റില്ല ചേട്ടാ എന്റെ പഠിത്തം കഴിഞ്ഞാലേ ഞാൻ ആരെയും കല്യാണം കഴിക്കൂ ശിവാനി നിനക്കറിയാമല്ലോ ഞാൻ ഒരു തീരുമാനമെടുത്താൽ തീരുമാനമെടുത്തതാ നാളെ വൈകുന്നേരം നിന്നെ കാണാൻ വരും നീ റെഡി ആയിക്കോ വേഗം നിനക്ക് കല്യാണമാ ശിവാനി ചേട്ടനെ എത്ര പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും മയങ്ക അവൾ പറയുന്നത് കേട്ടതേയില്ല കോളേജിലിരുന്ന ആകാശ് ശിവാനി എപ്പോൾ വരുമെന്ന് കാത്തിരുന്നു എന്നാൽ എക്സാം പോളിലേക്ക് ശിവാനി വരാത്തതുകൊണ്ട് ആകാശും എക്സാം എഴുതാതെ അവിടെ നിന്നും വെളിയിലേക്ക് പോയി എക്സാം കഴിഞ്ഞതിനു ശേഷം ശിവാനിയുടെയും ആകാശിന്റെയും ഫ്രണ്ട് ഒരാൾ ആകാശന്റെ അടുത്ത് വന്നിരുന്നു ഇങ്ങനെ പറഞ്ഞു ആകാശ് നിനക്കെന്താ ഭ്രാന്ത് എക്സാം എന്താ എഴുതാത്തത് നിധി ഇന്ന് ശിവാനി കോളേജിലേക്ക് വന്നില്ല എന്തോ കുഴപ്പമുണ്ട് നീ അവളുടെ വീട്ടിലേക്ക് പോയി എന്ത് പറ്റിയെന്ന് നോക്കിട്ട് വരാമോ ശരി ശരി ഞാൻ പോയി നോക്കിയിട്ട് പറയാം എന്നാൽ ഒരു കാര്യം പറ ശിവാനിയെ നീ സ്നേഹിക്കുന്നു എന്ന് എന്താ നീ പറയാത്തത് നീ പറഞ്ഞത് ശരിയാ ശരി നീ അവളോട് പറ നാളെ രാവിലെ ക്ഷേത്രത്തിൽ വരാൻ വേണ്ടി അപ്പോൾ നിധി ശിവാനിയുടെ വീട്ടിലേക്ക് പോയി ആകാശ് പറഞ്ഞ എല്ലാ കാര്യവും പറഞ്ഞു അടുത്ത ദിവസം തന്നെ ശിവാനി ആകാശ് പറഞ്ഞ ആ ക്ഷേത്രത്തിലേക്ക് പോയി സംഭവിച്ച എല്ലാ കാര്യവും പറഞ്ഞു ആകാശ് എനിക്ക് ഇഷ്ടമല്ലാതെ എന്റെ ചേട്ടനും എന്റെ ചേട്ടത്തെയും കല്യാണം കഴിഞ്ഞ ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്നു അയാൾക്കിപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് എന്താ എന്നാൽ എന്താ അങ്ങനെ ചെയ്യുന്നത് കാരണം അയാൾക്ക് ഒരുപാട് പണമുണ്ട് എന്നെ ആ വീട്ടിൽ കെട്ടിച്ചു വിട്ടാൽ അതിനുശേഷം ചേട്ടനും വരില്ല എന്ന് കരുതുന്നു നിധി എല്ലാം എന്നോട് പറഞ്ഞു ഈ ചതുപ്പ് നിലത്തിൽ നിന്നും നിനക്ക് വെളിയിൽ വരണമെങ്കിൽ നീ നിന്റെ ചേട്ടന്റെ വീട്ടിൽ നിന്നും വരണം എന്നാൽ ഞാൻ അതിനുശേഷം എവിടെ പോകും ചേട്ടനല്ലാതെ എനിക്ക് വേറെ ആരുണ്ട് ഈ ലോകത്ത് നീ എന്റെ വീട്ടിലേക്ക് വാ ഞാൻ സത്യമാ പറയുന്നത് നിനക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കാം ഇല്ല ഇല്ല ഞാൻ നിന്റെ നിന്റെ വീട്ടിലേക്ക് വന്നാൽ വന്നാൽ വീട്ടിലുള്ളവർ കരുതും ഒരു അത് ശരിയാവില്ല ശിവാനി നമ്മളിപ്പോൾ ക്ഷേത്രത്തിലാണ് ദൈവത്തിന്റെ മുൻപിൽ വെച്ച് ഞാൻ നിന്നോട് കള്ളം പറയില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ജീവിതം മുഴുവനും നിന്റെ കൂടെ തന്നെ കാണും എന്നെ കല്യാണം കഴിക്കാമോ ശിവാനി നിന്റെ ലൈഫ് ലോങ് ഞാൻ നന്നായി നോക്കാം ഇത് ദൈവത്തിന്റെ മുൻപിൽ വെച്ചാ ഞാൻ പറയുന്നത് എപ്പോഴും സന്തോഷത്തോടെ നോക്കാം നിന്റെ കണ്ണ് കലങ്ങാൻ ഞാൻ സമ്മതിക്കില്ല ആകാശ് പറയുന്നത് കേട്ട് ശിവാനിക്ക് ഒന്നും മനസ്സിലായില്ല അവൾ എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുൻപ് ആകാശ് കുറച്ച് കുങ്കുമെടുത്ത് അവളുടെ നെറ്റിയിലത് തൊട്ടു ആകാശിന്റെ വാക്കുകൾ ശിവാനിയെ നേടി കാരണം അവളുടെ ജീവിതത്തിൽ ഒരാളും അവളെ ഇത്രയും സ്നേഹിച്ചിട്ടില്ല അതിനുശേഷം ശിവക്ഷേത്രത്തിൽ അഗ്നിസാക്ഷിയായി രണ്ടുപേരുടെ കല്യാണവും കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ ശേഷം ശിവാനി ആകാശിനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അത് കണ്ട് അവളുടെ ചേട്ടത്തി നെഞ്ചത്ത് കൈവച്ചടിച്ച് കരഞ്ഞു അയ്യോ ദൈവമേ ഈ പെങ്കുച്ചി ചെയ്ത ജോലി കണ്ടോ നാളെ നമ്മൾ എങ്ങനെ തലപോക്കി നടക്കും ഞാൻ പേടിച്ചതുപോലെയായി ഈ പെണ്ണ് എന്നെ നാണം കിടത്തി അങ്ങനെയാണോ നിങ്ങൾ ആ വയസ്സായ കിഴവൻ എന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ അത് തെറ്റുമല്ല നാണക്കേടുമല്ല എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചപ്പോൾ അതിൽ നമ്മുടെ കുടുംബത്തിന്റെ മാനം പോകുമല്ലേ ശിവാനി നീ ചെയ്തത് തെറ്റാ വീട്ടിൽ നിന്ന് വെളിയിൽ പോ ഇനി നിന്റെ മുഖം കാണാൻ എനിക്കിഷ്ടമല്ല ഇന്നുമുതൽ നീ മരിച്ചു കഴിഞ്ഞു ചേട്ടത്തി എന്ന ഈ വീട്ടിലേക്ക് വന്നോ അന്നു മുതൽ ഞാൻ ഇവിടെ മരിച്ചതുപോലെയാ അത് പറയാൻ കുറച്ച് വർഷങ്ങളായി ഉള്ളൂ അതിനുശേഷം ആകാശ് ശിവാനിയേം കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ കാറിലിരുന്ന് ശിവാനി ആകാശിനോട് ചോദിച്ചു ആകാശ് നിനക്ക് പേടിയാവുന്നില്ലേ എനിക്ക് പേടിയാകുന്നുണ്ട് നിന്റെ അച്ഛനും അമ്മയും നമ്മൾ കല്യാണം കഴിച്ചത് കണ്ട് എന്ത് പറയും നമ്മളെ അവർ അംഗീകരിക്കുമോ നീ ഒന്നോർത്തും വിഷമിക്കണ്ട ദൈവം നമുക്ക് വരുത്തു വീട്ടിലേക്ക് പോയപ്പോൾ ആകാശ് കാറിൽ നിന്നിറങ്ങി ശിവാനിക്ക് ഡോറും തുറന്ന് വെളിയിലേക്ക് എന്നും പറഞ്ഞു ശിവാനി പേടിച്ച് വീട്ടിലേക്ക് ആകാശന്റെ കൂടെ പോയപ്പോൾ പെട്ടെന്ന് അവരുടെ നേരെ പൂക്കളുടെ മഴ വീഴാൻ തുടങ്ങി അതുമല്ലാതെ അമ്മയും അച്ഛനും രണ്ടുപേരും ആരതിയും പിടിച്ച് വെളിയിലേക്ക് വന്നു ശിവാനി അതെല്ലാം കണ്ട് ഒരുപാട് ഷോക്കായി ആകാശിന്റെ അമ്മയും അച്ഛനും സന്തോഷത്തോടെ ശിവാനിയെ സ്വീകരിച്ചു മരുമകളായി വന്നതും അവൾക്ക് സ്വർണവളയും ഇട്ടുകൊടുത്തു ശേഷം ആകാശും ശിവാനിയും അച്ഛന്റെയും അമ്മയുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി ശിവാനി ആകാശിനോട് ചോദിച്ചു ആകാശ് ഇപ്പോഴെങ്കിലും പറയൂ എന്താ ഇതൊക്കെ നിന്റെ അച്ഛനും അമ്മയും ദേഷ്യപ്പെടേണ്ട സ്ഥാനത്ത് നമ്മളെ സ്വാഗതം ചെയ്യുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല പറയാം ഞാൻ എല്ലാം പറയാം എന്റെ അച്ഛനോടും അമ്മയോടും നിന്നെ കുറിച്ച് ഞാൻ ഇതിനു മുൻപേ പറഞ്ഞിട്ടുണ്ട് ഇവരാണ് എന്നോട് പറഞ്ഞത് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി നിന്നെ മരുമകളായി വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു ഇതിനെല്ലാത്തിനും കാരണം ഇവർ തന്നെയാണെന്ന് ഞാൻ പറയും ഓഹോ അതാണോ ഞാൻ ക്ഷേത്രത്തിൽ മറുപടി പറയുന്നതിനു മുൻപ് നീ എന്റെ നെറ്റിയിൽ പൊട്ടുതൊട്ടത് അപ്പോൾ എനിക്ക് വേറൊരു മാർഗമില്ലാത്തത് കൊണ്ടല്ലേ എന്റെ അച്ഛനും അമ്മയും രാവിലെ മുതൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവരാണ് വീട് ക്ലീൻ ചെയ്തത് നമുക്ക് ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഫ്ലവേഴ്സും ഇതും അവരുടെ ഐഡിയ ആണ് ആകാശ് നിന്റെ അച്ഛനും അമ്മയും സ്നേഹമുള്ളവരാണ് എന്റെ അമ്മ എന്ന് പറയണ്ട ഇവർ നിനക്കും അച്ഛനും അമ്മയും പോലെയാണ് അതെ അതെ നമ്മുടെ അച്ഛനും അമ്മയും നല്ലവരാ അങ്ങനെ രണ്ടുപേരും അവരുടെ പഠനവും പൂർത്തിയാക്കി പിന്നെ അവർക്ക് ഒരു എം എൻസിയിൽ ജോലിയും കിട്ടി Thanks for watching.